ക്രിസ്തുവിന് പറയുന്ന സ്നേഹം എന്ന വലിയ മൂല്യബോധം മൂല്യം കയ്യിലുണ്ടെങ്കിൽ, സ്നേഹം എന്ന വലിയ സാധ്യത കയ്യിലുണ്ടെങ്കിൽ, മതചിന്തകളെ മറികടക്കുന്ന നിലയിൽ മനുഷ്യനെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മതബോധം അപ്രസക്തമാകുന്നില്ല, അത് അസ്ഥാനത്താകുന്നില്ല, അതിന് പ്രായോഗികതയ്ക്ക് ഭംഗം വരികയില്ല. ഒരു ക്രിസ്ത്യാനി യഥാർത്ഥ ക്രിസ്ത്യാനിയായി ക്രിസ്തുവേശുവിലൂടെ അനുഭവിച്ച ദൈവസ്നേഹത്തെ തിരിച്ചറിയുമ്പോഴാണ് അവന് ഒരു ഇസ്ലാമിനെ സ്നേഹിക്കാൻ കഴിയുന്നത്, അവന് ഒരു ഹൈന്ദവനെ സ്നേഹിക്കാൻ കഴിയുന്നത്. യഥാർത്ഥമായും ഹൈന്ദവനെ സ്നേഹിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയണമെങ്കിൽ ആ ക്രിസ്ത്യാനി ആദ്യം യഥാർത്ഥ ക്രിസ്ത്യാനിയാവണം. ക്രിസ്തുവേശുവിലൂടെ നമുക്ക് വെളിവായ ദൈവസ്നേഹത്തെ വാരി പുണരാനായിട്ട് നമുക്ക് കഴിയണം. ഇത് മതാതീത ദർശനത്തിന് ഈ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ബഹുസ്വരങ്ങൾ മത സാംസ്കാരിക ഭാഷാപരമായ ബഹുസ്വരങ്ങൾ ബഹുലതകൾ നിലനിൽക്കുന്ന ഭാരതം പോലെയുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നത് ഈ ഒരു രീതിശാസ്ത്രമോ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവോ ആണ്. ഞാൻ എന്താണോ ഇപ്പോൾ അത് വേണ്ടതുപോലെ തിരിച്ചറിയുകയും ഞാൻ നിൽക്കുന്നിടത്ത് ശക്തമായി നിൽക്കുവാനുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ഞാൻ നിൽക്കുന്ന ചവിട്ടി നിൽക്കുന്ന ഭൂമിയിലേക്ക് കോട്ടം തട്ടാതെ അവിടെ എൻ്റെ കാലടികൾ ഇടാതെ എനിക്ക് എൻ്റെ അയൽക്കാരനെ കാണുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ രാഷ്ട്രം ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ ജീവിതശൈലി. ഇതാണ് അഭിവന്ദ്യ ഓസ്താത്യോസ് തിരുമേനി ഉയർത്തിക്കാട്ടുന്ന മതാതീത ദർശനം. മതങ്ങൾക്ക് പ്രസക്തിയുണ്ട്, ഓരോ മതത്തിനും അതിൻ്റെ പ്രസക്തിയുണ്ട്. ഈ പ്രസക്തിക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ട്, മധുരം ഏതെല്ലാം നിലകളിലുണ്ട്. തേൻതുള്ളിയുടെ മധുരമല്ല ശർക്കര മാങ്ങയ്ക്കുള്ളത്, ഈ ശർക്കര മാങ്ങയുടെ മധുരമല്ല സാധാരണ ശർക്കരയ്ക്കുള്ളത്, അതുമല്ല പഞ്ചസാരയ്ക്കുള്ളത്, ഇതൊന്നുമല്ല ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ സാക്കറിൻ ചേർന്ന സാധനങ്ങൾക്കോ ഉള്ളത്. എല്ലാം മധുരം എന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നതെങ്കിലും രുചി ഭേദങ്ങൾ അതിനുണ്ട്. ഈ രുചിഭേദം ആസ്വാദകന്റെ അനുഭവം അനുസരിച്ചാണ്. അതുകൊണ്ട് ഓരോ മതത്തിനും അതതിൻ്റെതായിട്ടുള്ള രുചിയുണ്ട്. അതിലേതാണോ എനിക്ക് ചേർന്ന രുചി, ഏത് രുചിയിലാണ് ഞാൻ വലുതായി പറയുന്നത്, അതൊക്കെ വ്യക്തിഗതമായ ചിന്ത ആയിട്ട് കാണുമ്പോൾ നമുക്ക് ഇതിനെ കോർത്തിണക്കുവാനായിട്ട് ശക്തമായ എന്നാൽ വളരെ മൃദുലതയുള്ള ഒരു നൂല് കിട്ടും. ആ നൂലാണ് സ്നേഹം. ഓസ്താത്യോസ് തിരുമേനി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു നെയ്ത്താണ്. സ്നേഹമെന്ന ദൃഢമെങ്കിലും മൃദുവായ മൃദുലതയുള്ള ഈ നൂലിൽ, സ്നേഹമെന്ന ഈ നൂലിൽ വിവിധ മത ചിന്തകളെ കോർത്തിണക്കിക്കൊണ്ട് ഈ നൂലിലൂടെ ഈ മതങ്ങളിലൂടെ വ്യാപരിക്കുന്ന ദൈവസ്നേഹത്തെ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവേശുവിലൂടെ വെളിവായ ദൈവസ്നേഹത്തെ വേണ്ടതുപോലെ പ്രസരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഇതാണ് ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനി ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി. ഇത് അദ്ദേഹത്തിൻ്റെ മതദർശനത്തിൻ്റെ കാതലായ തലമാണ്. അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഒരു ക്രിസ്തീയ പുരോഹിത ശ്രേഷ്ഠൻ, ശ്രേഷ്ഠാചാര്യൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ സഭ നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ നിർവഹിക്കുകയും ക്രിസ്തുവേശുവിലൂടെ അദ്ദേഹം അനുഭവിക്കുന്ന ദൈവസ്നേഹത്തെ ആസ്വദിച്ചുകൊണ്ട് ആ സ്നേഹമാകുന്ന നൂലിലൂടെ ഇതര മതങ്ങളെ കൂടെ കോർത്തിണക്കി ഇതെല്ലാം ചേരുന്ന വളരെ സുന്ദരമായ ഒരു പൂമാല നെയ്തെടുക്കുവാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. എന്തിനായിരിക്കാൻ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ഈ പൂമാല, ഈ ഹാരം കോർത്തിണക്കുന്നതോ, ആ ഹാരം അദ്ദേഹം കോർത്തിണക്കുന്നതോ? ഞാൻ പറയുന്നു, അത് മനുഷ്യനെ അണിയിക്കുവാനായിട്ടാണ്.